ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം. എൻ്റെ പേര് യതീഷ് ബല്ലാൾ എന്നാണ്. സോ എന്നെ പരിചയപ്പെടുത്താനല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പ്ലസ് വണ്ണ് ട്രയൽ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സമയമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ്. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പ്ലസ് വൺ അഡ്മിഷൻ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. നിങ്ങൾ കൊടുത്ത എല്ലാ ഡാറ്റ, മാർക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് തിങ്കളാഴ്ച, അതായത് മൺഡേ 9 മണിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾക്കുള്ള നല്ല ഒരു അവസരമാണ്, കൃത്യമായി ഇത് ഉപയോഗിക്കാം. കാരണം ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ഈ പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഉപയോഗിച്ചാൽ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ റീ അറേഞ്ച് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ അപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ OBC എന്ന് കൊടുക്കേണ്ട അവിടെ OEC കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്തായിരിക്കും അവർ മനസ്സിലാക്കുന്നത് OBC അല്ല OEC ആണ്, അല്ലെങ്കിൽ OEC അല്ല OBC ആണെന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള വളരെ മൈന്യൂട്ടായ ഇൻഫർമേഷൻ ആണ്, അതായത് നമ്മളത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അക്ഷയയിൽ പോയി അർജൻറ്റായി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് ഏതെങ്കിലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അപ്ലിക്കേഷൻ നിങ്ങൾ ഒന്നുകൂടി നോക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ പാരൻസ് ഫോറിനിലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബോണസ് പോയിന്റ് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടിക്ക് ചെയ്യാതെ കഴിഞ്ഞ പ്രാവശ്യം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്, ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏകദേശം കുട്ടികൾക്ക് കിട്ടും. കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഡിലീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആഡ് ചെയ്യും, ഓപ്ഷൻസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ കിട്ടാതിരിക്കാനുള്ള ചെറിയ സാധ്യത കൂടി അവിടെയുണ്ട്. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രയൽ അലോട്ട്മെന്റ് ജസ്റ്റ് ഫോർ ട്രയൽ, ഇവിടെ അഡ്മിഷൻ ഇല്ല, ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, കൃത്യമായി അപ്ലിക്കേഷൻ നോക്കിക്കൊണ്ട് നിങ്ങൾ, അതായത് തിങ്കളാഴ്ച മൺഡേ നിങ്ങൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കണം. വിരാജ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ വേണ്ടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.